Assalamualaikum. I ഒരു അടിപൊളി സമൂസന്റെ റെസിപ്പി ആയിട്ട് ആണ് വന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം സൈസ് രണ്ട് ഉള്ളി, ഒരു അഞ്ച് പച്ചമുളക് ചെറുങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാൽ കിലോ കാബേജ്, കാൽ കിലോന് ഉരുളക്കിഴങ്ങ്, കാൽ കിലോന് കാരറ്റ്, കാൽ കിലോന് ബീട്രൂട്ട്, ഇത്രയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. എല്ലാം കട്ട് ചെയ്ത് വെച്ചതാണ്, ഗ്രേറ്റ് ചെയ്ത് വെച്ചതല്ല. പിന്നെ അതുപോലെ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഉള്ളിയും പച്ചമുളകും കൂടി അരിഞ്ഞത് ചേർത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നന്നായിട്ട് ഉള്ളി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് കാബേജ് അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. തീ സ്പീഡാക്കിയിട്ട് തന്നെ ചെയ്യണം, തീ കുറച്ച് കൊടുക്കണ്ട. കാരണം എല്ലാം ഇട്ട് കൊടുക്കുന്നത് വരെ തീ സ്പീഡാക്കണം. തീ ചെറുതാക്കി കഴിഞ്ഞാൽ പച്ചക്കറിയിൽ നിന്ന് വെള്ളം വന്നിട്ട് വല്ലാണ്ട് അങ്ങ് വെന്ത് പോകും. അപ്പോൾ ഇതും കൂടി നന്നായിട്ട് ഫ്രൈ ആയി വന്നതിനാൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ലേശം കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു അര ടീസ്പൂണ്. അതിൻ്റെ പച്ചമണമല്ലോ ഒന്ന് മാറിക്കഴിഞ്ഞാൽ, കുറച്ച് ഇളക്കിയിട്ട് പച്ചമണമല്ലോ മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് അരിഞ്ഞ് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതും കൂടി നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം അരിഞ്ഞ് വെച്ച ബീട്രൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീട്രൂട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം ഒന്നിച്ചിട്ട് മിക്സാക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും 2 ടീസ്പൂണ് ചില്ലി ഫ്ലക്സും കൂടി ഞാൻ ഇതിലേക്ക് പൊടിയായിട്ട് ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 പിടി മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് 2-3 മിനിറ്റ് ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് സമൂസ ഷീറ്റ് ഇത് ഈ ഫില്ലിംഗ് വെച്ചിട്ട് സമൂസ ഷീറ്റ് മടക്കിയെടുക്കാം. അപ്പോൾ ഫില്ലിങ്ങും സമൂസ ഷീറ്റെല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് മടക്കിയെടുക്കുന്നത് നോക്കാം. അപ്പം ഞാൻ 20 എണ്ണം മടക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇത് കാണിക്കുന്നത്. ഇതേപോലെ 1 സൈഡ് ഭാഗത്ത് ഫില്ലിംഗ് വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. ഇതുപോലെ മടക്കാൻ എളുപ്പമാണ്, നല്ല ഷേപ്പിൽ കിട്ടും ഇതേപോലെ മടക്കി കഴിഞ്ഞാൽ. അപ്പം മൈദയും വെള്ളവും ചേർത്തിട്ട് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്, നന്നായിട്ട് കട്ടിയിൽ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ
മുകൾ ഭാഗത്ത് നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് മടക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ നല്ല ഷേപ്പിൽ കിട്ടി നമ്മുടെ സമൂസ. അതുകൊണ്ട് എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പം ഞാനൊരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ചൂടായി വന്നതിന് ശേഷം ഈ സമൂസ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 60 സമൂസയോളം ഇത്ര ഫില്ലിങ്ങിന് മടക്കിയെടുക്കാൻ പറ്റും. നമുക്കൊരു പ്ലാസ്റ്റിക് പാത്രത്തിലിട്ടിട്ട് പിന്നെ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആവശ്യം പോലെ പൊരിച്ചെടുക്കാം. ഇതാണ് ഞാൻ മടക്കി വെച്ച സമൂസ. അപ്പോൾ അടിഭാഗം ആയിക്കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. തീ സ്പീഡാക്കിയിട്ട് ഒരിക്കലും സമൂസ ഇടാൻ പാടില്ല. അപ്പോൾ പെട്ടെന്ന് പൊരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഉൾഭാഗമൊന്നും വെന്ത് കിട്ടൂല. അപ്പോൾ എപ്പോഴും തീ മീഡിയം സൈസിൽ തീയാക്കിയിട്ട് എപ്പോഴും സമൂസ പൊരിക്കാൻ പാടില്ല. എന്നാലേ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടൂ. പെട്ടെന്ന് തീ സ്പീഡാക്കിയിട്ട് പൊരിക്കാൻ പാടില്ല. ഇതേപോലെ തീ കുറച്ച് കൊടുത്തിട്ട് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഇതാ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേപോലെ ഈ കളറിൽ തന്നെ സമൂസ പൊരിച്ചെടുക്കണം. തീ സ്പീഡാക്കി കഴിഞ്ഞാൽ വേഗം കരിഞ്ഞു പോകും. അപ്പോൾ അടിപൊളി സമൂസയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരും. അസ്സലാമു അലൈക്കും.